നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലും അർജന്റീനയും തമ്മിൽ ഈ മാസം 15-ന്, അതായത് വരുന്ന വെള്ളിയാഴ്ച, സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഈ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന് ഇരു ടീമുകളും ശക്തമായ സ്ക്വാഡുകളെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർജന്റീനയുടെ ടീമിൽ സൂപ്പർ താരം ലയണൽ മെസ്സി, അതുപോലെ സെർജിയോ അഗീറോ, ലൗറ്ററോ മാർട്ടിനസ്, പൗളോ ഡിബാല തുടങ്ങിയ പ്രമുഖരെല്ലാം ഉണ്ട്. ബ്രസീലിൻ്റെ ദേശീയ ടീമിലും കോച്ച് ടിറ്റെ നെയ്മർ പരിക്കേറ്റ നെയ്മറെ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ പ്രധാന താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സ്ക്വാഡിൽ. റോബർട്ടോ ഫെർമിനോ, വില്യൻ, ഗബ്രിയൽ ജീസസ്, ആലിസൺ ബെക്കർ, തിയാഗോ സിൽവ എന്ന് വേണ്ട എല്ലാ പ്രമുഖ താരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു മത്സരമാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയിലായതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളി പ്രവാസികൾ അവിടെയുണ്ട്. അവരെല്ലാം വളരെ ആവേശത്തിലാണ്. ഒരുപാട് പേർ ഈ മത്സരം കാണാനായി ടിക്കറ്റ് എടുത്ത് സജ്ജരായി നിൽക്കുന്നുമുണ്ട്. ഈ മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമിൻ്റെയും സ്കോഡിനെ വിലയിരുത്തുന്ന ഒരു വീഡിയോ സീരീസാണ് ഇപ്പോൾ റാഫ് ടോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇരു ടീമുകളുടെയും മുന്നേറ്റ നിരയെ തമ്മിലൊന്ന് കമ്പയർ ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ ഇരു ടീമുകളുടെയും മധ്യനിരയെ നമ്മൾ താരതമ്യം ചെയ്തു. പിന്നീട് ഡിഫൻസിനെ താരതമ്യം ചെയ്യുന്ന മറ്റൊരു വീഡിയോയും ചെയ്തു. ഈ സീരീസിലെ അവസാന വീഡിയോ ആണിത്. ഇരു ടീമുകളുടെയും ഗോൾ കീപ്പർമാരെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അർജന്റീനയ്ക്ക് വേണ്ടി കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്ന ടീമിൽ 4 ഗോൾ കീപ്പർമാരാണുള്ളത്. അഗസ്റ്റിൻ മാർച്ചിസിൻ എഫ് സി പോർട്ടോയുടെ താരമാണ് അദ്ദേഹം. യുവാൻ മൊസോ യുഡിനീസിൻ്റെ താരമാണ്. എമിലിയാനോ മാർട്ടിനസ് ആഴ്സണലിൻ്റെ ഗോൾ കീപ്പറാണ്. എസ്റ്റാബൻ അൻഡ്രാഡ ബൊക്ക ജൂനിയേഴ്സിൻ്റെ താരമാണ്. ഇവരാണ് ഇപ്പോൾ സ്കലോനി തൻ്റെ ടീമിൻ്റെ കോട്ട കാക്കാനായി ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഫ്രാങ്കോ അർമാനിയുടെ ഒരു അസാന്നിധ്യം വളരെ വ്യക്തമായും കാണാം. പക്ഷേ അദ്ദേഹം റിവർ പ്ലേറ്റിന് വേണ്ടിയാണ് കളിക്കുന്നത്. നമുക്കറിയാം അവർക്ക് കോപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനൽ മത്സരമുണ്ട്. ഫ്ലമിംഗോയാണ് എതിരാളികൾ. ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോയാണ് എതിരാളികൾ. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ ഇത്തവണ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ തീർച്ചയായും എസ്റ്റാബൻ അൻഡ്രാഡ ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഗോൾ കീപ്പർ. എസ്റ്റാബൻ അൻഡ്രാഡ മികച്ച ഫോമിലുള്ള ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തെ തന്നെയായിരിക്കണം മിക്കവാറും കോച്ച് ലയണൽ സ്കലോനി ആദ്യ ഇലവനിലേക്ക് പരിഗണിക്കുക. വളരെ മികവുറ്റ ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം. പക്ഷേ ഇതുവരെ അർജന്റീനയ്ക്ക് വേണ്ടി ഒരേ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാനായിട്ടുള്ളൂ. കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് കാൽമുട്ടിന് പരിക്കേറ്റത് കാരണം ടീമിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. അഗസ്റ്റിൻ മാർച്ചിസിനാണ് മറ്റൊരു താരം, എഫ് സി പോർട്ടോയുടെ താരം. തീർച്ചയായും ഈ കൂട്ടത്തിൽ കൂടുതൽ പ്രായമുള്ള, അതായത് ഒരു വെറ്ററൻ താരം എന്ന് പറയാവുന്ന ആളാണ് അഗസ്റ്റിൻ മാർച്ചിസിൻ. എഫ് സി പോർട്ടോയ്ക്ക് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തിന് 31 വയസ്സായിട്ടുണ്ട്. അർജന്റീനയ്ക്ക് വേണ്ടി വിവിധ കാലങ്ങളിലായി 7 മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ വല കാത്തിട്ടുണ്ട്. യുവാൻ മൊസോയുണ്ട്, യുഡിനീസിൻ്റെ താരം യുവാൻ മൊസോ. ഇതുവരെ അർജന്റീനയുടെ ടീമിന് വേണ്ടി അദ്ദേഹം ഒരു തവണ മാത്രമാണ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എമിലിയാനോ മാർട്ടിനസിനും അവസരം കൊടുത്തിരിക്കുന്നു, ആഴ്സണലിൻ്റെ ഗോൾ കീപ്പർ. ഇതാണ് അർജന്റീനയുടെ ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നോക്കിയാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അധികമൊന്നും പരിചയ സമ്പത്തുള്ള ഒരാൾ പോലും അർജന്റീനയുടെ ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിലില്ല. കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീനയൻ ദേശീയ ടീമിൽ മികച്ച ഗോൾ കീപ്പർമാരുടെ അഭാവം നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അവരുടെ അവസാനത്തെ മികച്ചൊരു ഗോൾ കീപ്പർ എന്ന് പറയാൻ കഴിഞ്ഞിരുന്നത് സെർജിയോ റൊമേറോയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാറില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം ഡേവിഡ് ഡിജിയുടെ ഒരു ബാക്കപ്പ് മാത്രമായാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അർജന്റീനൻ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അർജന്റീനയുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒരൽപ്പം ദുർബലമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടാവില്ല. ഇനി ബ്രസീലിൻ്റെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 ഗോൾ കീപ്പർമാരെയാണ് ടിറ്റെ ഈ മത്സരത്തിനായി എടുത്തിരിക്കുന്നത്. ആലിസൺ ബെക്കർ, എഡേഴ്സൺ മോറസ്, ഡാനിയൽ ഫുസാറ്റോ. ഈ 3 പേരെ പറയുമ്പോൾ ആദ്യത്തെ 2 പേരുടെ പേര് ഒരുപാട് തവണ നമ്മൾ ടിറ്റെയുടെ ടീമിൻ്റെ ആ ഒരു ലിസ്റ്റിൽ എപ്പോഴും കാണാറുള്ളതാണ്. ഡാനിയൽ ഫുസാറ്റോ എന്ന യുവതാരത്തിന് അവസരം കൊടുത്തിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. 22-കാരനായ ഡാനിയൽ ഫുസാറ്റോ റോമയുടെ ഗോൾ കീപ്പറാണ്. ഒരു യുവതാരത്തിന് കൂടി അവസരം നൽകുക എന്നതായിരിക്കണം ടിറ്റെ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സാധാരണ ടിറ്റയുടെ എല്ലാ സെലക്ഷനുകളിലും ഇത് കാണാറുണ്ട്. ആലിസണേയും മെഡേഴ്സണേയും കഴിഞ്ഞാൽ പിന്നീട് ഒരു താരത്തിന് കൂടി, ഒരു പരീക്ഷണത്തിന് എന്ന നിലയിൽ ഒരു താരത്തിന് കൂടി അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു അവസരമാണ് ഡാനിയൽ ഫുസാറ്റോക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പക്ഷേ കളത്തിലിറങ്ങാനുള്ള അവസരം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ആലിസൺ ബെക്കർ തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം നടന്ന ബ്രസീലിൻ്റെ 2
ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് സമയത്തെ മത്സരങ്ങളിലും രണ്ട് ഇന്റർനാഷണൽ ബ്രേക്കുകളിലായി നാല് മത്സരങ്ങൾ ബ്രസീൽ കളിച്ചു. ആ നാല് മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനായിരുന്നില്ല, അദ്ദേഹത്തിന് പരിക്കേറ്റ് കളത്തിന് പുറത്തായിരുന്നു. ഇപ്പോൾ ആലിസൺ ബെക്കർ തിരിച്ചെത്തിയിരിക്കുന്നു എന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാണ് ആലിസൺ. ഇന്നുള്ളവരിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ വ്യക്തവും കൃത്യവുമായി നമുക്ക് പറയാം, അത് ആലിസൺ ബെക്കർ എന്ന ബ്രസീലിയൻ താരമാണ്. ലിവർപൂളിൻ്റെ ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ തവണത്തെ ആ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നമുക്കറിയാം 21 ക്ലീൻ ഷീറ്റുകളാണ് ആലിസൺ ഉണ്ടായിരുന്നത്. 20 ക്ലീൻ ഷീറ്റുകൾ എഡേഴ്സൺ മോറസനും ഉണ്ടായിരുന്നു. 21 ക്ലീൻ ഷീറ്റുകളോടുകൂടി അദ്ദേഹമായിരുന്നു കഴിഞ്ഞ തവണ ആ പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ഗ്ലൗ വാങ്ങിയത്. തുടർന്ന് അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും അദ്ദേഹത്തിന് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ചു. അതിനുശേഷം കോപ്പ അമേരിക്കയിലെ ഗോൾഡൻ ഗ്ലൗവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അപൂർവമായ ഒരു നേട്ടമാണ് അത്. ഒരൊറ്റ സീസണിൽ 3 ഗോൾഡൻ ഗ്ലൗവുകൾ സ്വന്തമാക്കിയ താരം. പിന്നീട് നമുക്കറിയാം യുവേഫ കഴിഞ്ഞ സീസണിലെ മികച്ച ഗോൾ കീപ്പറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫിഫ കഴിഞ്ഞ സീസണിലെ മികച്ച ഗോൾ കീപ്പറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. തർക്കമൊന്നുമില്ല, ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാണ് ആലിസൺ ബെക്കർ. ആലിസൺ തന്നെയാണ് ഇത്തവണയും ബ്രസീലിന്റെ വല കാക്കുന്നത്. 42 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇതുവരെ ബ്രസീലിന്റെ ഗോൾ വല അദ്ദേഹം കാത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ലോക ഫുട്ബോളിൽ ബ്രസീലിന്റെ ഗോൾ വല ഇത്രയും ഭദ്രമായി കാത്തിട്ടുള്ള മറ്റൊരു താരമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. അത്രയധികം ക്ലീൻ ഷീറ്റുകളാണ് ബ്രസീലിന്റെ ദേശീയ ടീമിലും അദ്ദേഹം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എഡേഴ്സൺ മോറസ് ആണ് മറ്റൊരു താരം ഗോൾ കീപ്പറായി. നമുക്കറിയാം എഡേഴ്സൺ കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് മൂലം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിവർപൂളിനെതിരെയുള്ള ആ ഒരു സുപ്രധാന മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ബ്രസീലിന്റെ സ്ക്വാഡിലുണ്ട്, കളിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആലിസൺ ഉള്ളത് കൊണ്ട് അർജന്റീനക്കെതിരെ മിക്കവാറും ആലിസൺ തന്നെയായിരിക്കും. എഡേഴ്സണും ഇതുപോലെയൊക്കെയുള്ള മികവുകൾ നമ്മൾ ഒരുപാട് തവണ വാഴ്ത്തി പാടിയതാണ്. ലോക ഫുട്ബോളിൽ ഇന്നുള്ളവരിൽ വെച്ച് ഏറ്റവും മികച്ച രണ്ട് ഗോൾ കീപ്പർമാരെ ഒരേ ടീമിൽ ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ് ടിറ്റെ എന്ന പരിശീലകന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എഡേഴ്സൺ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കിടിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോൾ പ്ലേയിങ് സ്കില്ല് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബെൻഫിക്കയ്ക്ക് വേണ്ടി പഴയകാലത്ത് തന്റെ മികവെല്ലാം അദ്ദേഹം പുറത്തെടുത്ത സമയത്ത് ഒരിക്കൽ പെപ് ഗാർഡിയോള, അന്ന് അദ്ദേഹം ബയേൺ മ്യൂണിക്കിന്റെ കോച്ചാണ്, ആ സമയത്ത് ബയേണും ബെൻഫിക്കയും തമ്മിലുള്ള ഒരു മത്സരത്തിന് തൊട്ട് മുന്നോടിയായി തന്നോട് ബയേണിന്റെ താരങ്ങൾ എഡേഴ്സണിന്റെ ഗോൾ കിക്കുകളെ കുറിച്ച്, അതായത് പറന്നു വരുന്ന എഡേഴ്സണിന്റെ ഗോൾ കിക്കുകളെ കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ താനത് കണ്ടപ്പോൾ അമ്പരം നിന്നും. അന്ന് തന്നെ എഡേഴ്സനെ സ്വന്തം ടീമിലെത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും ഒരിക്കൽ പെപ്പ് പറയുകയുണ്ടായി. അങ്ങനെയാണ് പെപ്പ് എഡേഴ്സണെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ഗോൾ കീപ്പർ, ആധുനിക ഫുട്ബോളിൽ മികച്ച രണ്ട് ഗോൾ കീപ്പർ, ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് ഗോൾ കീപ്പർമാരാണ് ആലിസണും എഡേഴ്സണും എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജർമ്മനിയുടെ ഗോൾ കീപ്പറായ നൂയർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ആധുനിക ഫുട്ബോളിലെ, മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് ഗോൾ കീപ്പർമാർ, ഫുട്ബോളിലെ ഗോൾ കീപ്പിംഗിന് പുതിയ വശങ്ങൾ പുതിയ മുഖങ്ങൾ നൽകിയ രണ്ട് ഗോൾ കീപ്പർമാർ എന്നൊക്കെയായിരുന്നു മാനുവൽ നൂയറിന്റെ ഇവരെക്കുറിച്ചുള്ള പ്രശംസാ വാചകങ്ങൾ. ഏതായാലും ബ്രസീലിയൻ ഗോൾ കീപ്പിംഗ് എന്നുള്ളത് ഈ രണ്ട് പേരിൽ സുഭദ്രമാണ്. മികച്ച രണ്ട് ഗോൾ കീപ്പർമാരെ കിട്ടിയിരിക്കുന്നു. ഈ മൂന്ന് ഗോൾ കീപ്പർമാർ ആലിസൺ, അതുപോലെ ഫുസാറ്റോ, എഡേഴ്സൺ മോറസ്, ഈ മൂന്ന് പേരുമാണ് ഇത്തവണ ടിറ്റയുടെ ടീമിലുള്ളത്. നമുക്ക് വളരെ കൃത്യമായി രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പരിഗണിക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ 7 അയലത്ത് എത്താനുള്ള ആളും ശക്തിയും ഇപ്പോൾ അർജന്റീനയുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞകാല പ്രകടനങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ലല്ലോ. ആ ഒരു 90 മിനിറ്റ്, അതായത് റിയാദിൽ നടക്കുന്ന മത്സരത്തിന്റെ 90 മിനിറ്റ് എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. മികച്ച ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.